വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വെള്ളപ്പൊക്കത്തിന്റെ തീക്ഷ്ണതയിൽ വേദന അനുഭവിച്ചവർക്കും സേവാഭാരതി രണ്ടു മൂന്ന് മാസം രാപ്പകലില്ലാതെ 200,000 പേര് പ്രവർത്തിച്ചു. അതേ പ്രവർത്തകരും മറ്റു പ്രവർത്തകരും ശബരിമലയിലെ ധർമ്മവും ആചാരവും അനുഷ്ഠാനവും നിലനിർത്താനും പ്രവർത്തിച്ചു. അന്ന് വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിൽപ്പെട്ടവർക്ക് സഹായമെത്തിക്കാനായിരുന്നു സഹായം അഭ്യർത്ഥിച്ചത്. ഇന്ന് ധർമ്മ സംരക്ഷണത്തിന് ഇറങ്ങിയവർക്ക് അനുഭവിക്കേണ്ടി വന്ന, വരുന്ന, ഇനിയും വരാൻ പോകുന്ന ആ വേദനകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ, അവർക്ക് ജാമ്യമെടുക്കാൻ, അവർക്ക് ഭക്ഷണമെത്തിക്കാൻ, അവരുടെ വീട്ടുകാർക്ക് മക്കള് മാറി നിൽക്കുമ്പോൾ തുണയായിട്ട് സഹായിക്കാൻ ഓരോ ഹിന്ദുവിനും ഉത്തരവാദിത്വമുണ്ട്. അവര് പ്രകൃതിക്ഷോഭത്തിൽ ജയിലിലായതല്ല, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാ. ഒരു മന്ത്രിക്ക് എത്ര വേദനാജനകമായ അനുഭവമുണ്ടായി, അപ്പൊ ബാക്കിയുള്ളവരുടെ പറയേണ്ടല്ലോ. ഇവരീ വേദനാജനകമായ അനുഭവം അവരഭിമുഖീകരിക്കേണ്ടി വന്നത് ധർമ്മം സംരക്ഷിക്കാൻ മാത്രം. പക്ഷെ അവരുടെ പേരിൽ പല വിധത്തിലുള്ള കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടു. എങ്കിലും അവരന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന അവർക്ക് ജീവിതത്തിൽ താങ്ങും തണലുമാവാൻ നമുക്ക് സാധിക്കണം. അതിന് ജന്മഭൂമിയിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു അഡ്വർടൈസ്മെന്റ് ചുവട്ടിലുണ്ട്. ബാങ്ക് അക്കൗണ്ടും ബാക്കി ഡീറ്റെയിൽസും ഉണ്ട്. സാധിക്കുന്നവരെല്ലാം സഹായിക്കാം. ദൂരെ മാറി നിന്ന് ടെൻഷൻ എടുത്ത് ഞാൻ കൂടെ ഉണ്ട് എന്ന് സ്വയം ധരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയെല്ലാം സാധിക്കുമോ ഈ ധർമ്മ സംരക്ഷണത്തിന്. നിങ്ങൾക്ക് നിങ്ങളുടെ സിമ്പിൾ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സാധിക്കട്ടെ. എങ്ങനെയാണോ സേവാഭാരതിക്ക് ഇൻഫോസിസ് ഉൾപ്പെടെയുള്ളവർ പൈസ കൊടുത്തത് ഞാൻ പറയുകയുണ്ടായി. ധാരാളം വ്യക്തികൾ പൈസ കൊടുക്കുകയുണ്ടായി. ഇതിനൊരു പക്ഷേ ഇൻഫോസിസും അതുമാതിരിയുള്ള കമ്പനികൾ കൊടുക്കില്ല. പക്ഷേ ഇത് നമ്മുടെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയവരുടെ കർത്തവ്യമാണ്. അവരെ സംരക്ഷിക്കുക. വേദനാജനകമായിട്ടുള്ളത് അവരനുഭവിച്ചത് അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല, എന്തെങ്കിലും നേട്ടം വേണ്ടി നേട്ടം ഉണ്ടാക്കാനും അല്ല. അപ്പൊ അവരെ സഹായിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതിന്റെ ചുവട്ടില് അക്കൗണ്ട് കൊടുക്കുന്നു. സാധിക്കുന്നത് നിങ്ങൾ സമർപ്പിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.